ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിജിനാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് വിഭവങ്ങളുടെ റെസിപ്പി ആയിട്ടാണ്. ഈ രണ്ട് റെസിപ്പിയിലും ഒരേ ചേരുവ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അഡീഷണലായിട്ട് ഒന്നും ആഡ് ചെയ്യണില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ ആരെങ്കിലും ഈ ഒരു റെസിപ്പി മറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള റേഷനരി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ മിച്ചറും ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ റെസിപ്പിയൊക്കെ കുട്ടിയൊക്കെ ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തോർന്ന് കഴിയുമ്പോൾ ഇതൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ബാച്ചായിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓയിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് അരിയെല്ലാം നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അരി ഇട്ട ഉടനെ ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ തോന്നും. വാഷ് ചെയ്തതായതുകൊണ്ട് ആ ഒരു ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ആയിക്കിട്ടും. അപ്പോൾ വീണ്ടും വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക, നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദാണ്ട് റെഡിയാവാറായിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇട്ട അരി മുഴുവൻ ഒന്ന് പൊരിഞ്ഞ് കിട്ടണം. നമ്മളൊന്ന് നിർത്തി കഴിഞ്ഞാൽ അരി ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് കരിഞ്ഞ് പോകാനും പാടില്ല. ഈ ഒരു കളറാകുമ്പോഴേക്കും ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ മുഴുവൻ അരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറിലേക്ക് തട്ടി നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഞാനതൊന്ന് കുറച്ച് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി ഞാനൊരു 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ചിലർക്ക് ഇത് തരിയായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പൊടിയുന്നതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരി ഇഷ്ടമുള്ളവരാണെങ്കിൽ തരിയായിട്ട് തന്നെ എടുത്തോളൂ. അപ്പോൾ ഞാനിത് മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനം പൊടിച്ച ഒരു ബാച്ചിൽ കൂടി ഓരോ ഏലക്കും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവർ മൊത്തത്തിലൊന്നും ആകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതിന്ന് 1 കപ്പ് പൊടിയെടുത്ത് മാറ്റിയിട്ടുണ്ട്, അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു വലിയ തേങ്ങയുടെ പകുതി ഒന്ന് ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് ശർക്കരയാണ്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര. ഗ്രേറ്റർ വെച്ചിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ചീകി ഇട്ട് കൊടുത്താലും മതി. ഒത്തിരി വലിയ കഷ്ണങ്ങളാവാതിരിക്കാനായിട്ട് നോക്കിയാൽ മതി. പൊടി പൊടിയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുത്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് അതിനുള്ള നീരൊക്കെ വന്നിട്ട് മൊത്തത്തിലൊന്ന് കുഴഞ്ഞു കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്യാൻ മറന്നിരിക്കുന്നവരാണെങ്കിലും ഇതൊന്ന് ചെയ്ത് കഴിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 150 ഗ്രാം ശർക്കര ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം തിള വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 കപ്പ് പൊടി മാറ്റി വെച്ചിട്ടില്ലേ, ആ ഒരു പൊടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് തീയൊന്ന് ഓഫാക്കിയാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തീയൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കിണ്ടി ഇളക്കിയിട്ട് ഇറക്കണം. വെന്ത് പോകാനായിട്ട് പാടില്ല. നമ്മൾ റോസ്റ്റ് ചെയ്ത ആ ഒരു ടേസ്റ്റാണ് ഇതിന് വേണ്ടത്. വെന്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ഉടനെ തന്നെ ഇതൊന്ന് വാങ്ങി വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഇത് പ്ലേറ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞ ഉടനെ തന്നെ ഉരുട്ടിയെടുക്കണം. ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു സമയത്ത് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാഷ് നട്ട്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല, വെറുതെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ രണ്ട് റെസിപ്പിയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ പുതുമയുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.